بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد مؤمنين സർവശക്തനായ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അള്ളാഹു സ്വർഗത്തിന്റെ സന്തോഷങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സുഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. മനുഷ്യരുടെ ഭൂമിയിലെ ജീവിതം അള്ളാഹു അനുഗ്രഹീതമാക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ പിറവി സ്വർഗത്തിലായിരുന്നു. സയ്യിദന ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിറവി ഭൂമിയിലേക്ക് മനുഷ്യൻ പിന്നീട് വന്നതാണ്. സ്വർഗം അനുഭവിച്ചും ആസ്വദിച്ചും കഴിഞ്ഞ മനുഷ്യന് ഭൂമിയിൽ വിഭിന്നമല്ലാത്ത രീതിയിലുള്ള സൗകര്യങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തി എന്നുള്ളതാണ്. ഭൂമിയിലെ നാം കാണുന്ന ഈ മനോഹരമായ കാഴ്ചക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്നത് ഒരു സ്വർഗത്തിന്റെ നിറം ചേർത്തലാണ്. സ്വർഗത്തെ അനുഗ്രഹീതമാക്കിയിട്ടുള്ളത് ഖുർആൻ സൂചിപ്പിക്കുന്നത് നദീസമ്പത്താണ്, ജലസമ്പത്താണ്. ജന്നാത്തിൻ തജരീമിൻ തഹ്തിഹൽ അൻഹാർ എന്ന പ്രയോഗം ഖുർആനിൽ എമ്പാടും കാണാം. നദികൾ എന്ന പ്രയോഗം ഏകദേശം അൻഹാർ എന്ന പ്രയോഗം 44 അധികം പ്രാവശ്യം പരിശുദ്ധമായ ഖുർആനിൽ പലയിടങ്ങളിൽ പല രീതിയിൽ അള്ളാഹു തആല പറയുന്നതായി നമുക്ക് കാണാം. ചുരുക്കത്തിൽ ഭൂമിയിൽ വന്ന മനുഷ്യനെ അള്ളാഹു ആദരിച്ചതിന്റെ ഭാഗമാണ് ഭൂമിയിലെ ഈ കാണുന്ന പ്രൗഢികൾ മുഴുവൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഭൂമിയിൽ വന്ന മനുഷ്യനെ അള്ളാഹു ആദരിച്ചു എന്ന, വലഖദ് കറംനാ ബനി ആദം എന്ന, ആദം സന്തതികളെ നാം ആദരിച്ചു. ആദം സന്തതികൾ എന്ന കൺസെപ്റ്റ്, ചരിത്രത്തിന്റെ ആ പ്രാധാന്യം നാം കാണുന്നത് ഭൂമിയിൽ വന്ന ശേഷമാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭൂമിയിലുണ്ടായ മക്കൾ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മനുഷ്യന് ജീവിക്കാനുള്ള എല്ലാം അള്ളാഹു ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അനിഷേധ്യമായി അത് ഇവിടെ പ്രാവർത്തിക തലത്തിൽ വരുന്നുമുണ്ട്. ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഭൂമിയിലുള്ളത് എല്ലാം നിങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു തആല, മനുഷ്യന്റെ ഉപയോഗത്തിനും ഉപകാരത്തിനും വേണ്ടിയിട്ടാണ് അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രയോജനം. അറബി വ്യാകരണത്തിൽ എന്ന ഒരു തത്വമുണ്ട്, മനുഷ്യന്റെ പ്രയോജനത്തിന് വേണ്ടി എന്ന അർത്ഥമാണ് ഈ ആയത്ത് ഉദ്ഘോഷിക്കുന്നത്. അപ്പൊ ഭൂമിയിൽ നാം കാണുന്ന എല്ലാം നമ്മുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. അത് വിഷം ചീറ്റി നിൽക്കുന്ന പാമ്പ് പോലും നമ്മുടെ പ്രയോജനത്തിൽ നാം അറിയാതെ പരോക്ഷമായി ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ആമുഖം വിശദമാക്കുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആൻ മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങൾ എല്ലാവർക്കും എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, എല്ലാ മേഖലകളിലുമുണ്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിലും സാമ്പത്തിക മാന്ദ്യം എന്ന വാക്ക് കേൾക്കൽ തുടങ്ങിയിട്ട് കുറേയായി. പൊതുവെ എല്ലാവരും പറയലുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച്. എന്നാൽ എല്ലാവർക്കും സാമ്പത്തിക പ്രയാസം ഉണ്ട് എന്നത് ഈ സാഹചര്യത്തിൽ മാത്രമല്ല, എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനില്ലാത്ത അവസ്ഥയിൽ കുട്ടികളെ ദാരിദ്ര്യം ഭയന്ന് സാമ്പത്തിക പ്രതിസന്ധിയിൽ കൊല്ലുന്ന ഒരവസ്ഥ പോലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായതായി ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയെല്ലാം മനുഷ്യന് നഷ്ടപ്പെടുന്നത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തോടുള്ള ആ വലിയ അടുപ്പമാണ്. അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ കുറവാണ് ഇത്തരത്തിലുള്ള നീച പ്രവർത്തികളിലേക്ക് മനുഷ്യരെത്തിക്കുന്നത്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാരിദ്ര്യത്തെ തൊട്ട് കാവൽ തേടണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യം ഒരു മനുഷ്യനെ കുഫറിലെത്തിക്കാം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ നിലനിൽപ്പിനും ജീവന്റെ തുടിപ്പിനും വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നു, എല്ലാ നെറുകേടിത്തരവും അവൻ ചെയ്യും. അങ്ങനെ വരുന്നിടത്ത് കുഫർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദാരിദ്ര്യത്തെ തൊട്ട് കാവൽ തേടണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ കാലഘട്ടം സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്, നമ്മുടെ ജീവിത സൗകര്യങ്ങളിൽ കുറെ കുറവുകൾ വന്നിട്ടുണ്ട്. എല്ലാം പരിഹരിക്കാൻ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. സൂറത്തുൽ ഇസ്റാഇന്റെ 30-31 ആയത്ത് ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم
ഇന്ന റബ്ബക യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിം ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ ولا تقتلوا اولادكم خشيه املاق نحن نرزقهم واياكم ان قتلهم كان خطا كبيرا سوره الاسراء 30 31 എന്താ ഈ ആയത്തി പറയുന്നത് തീർച്ചയായും അല്ലാഹു മനുഷ്യന് ജീവിക്കാനുള്ള സൗകര്യത്തെ റിസ്ഖിനെ വിശാലമാക്കുന്നവനാണ് അല്ലാഹുവിന്റെ ഒരു പ്രത്യേകതയാണ് അത് അല്ലാഹു വാസിആണ് വിശാലമാക്കി തരും നമുക്ക് നമ്മുടെ ജീവിതത്തോടൊരു കടപ്പാടുണ്ട് ഈ വിശാലമാക്കി തരാനുള്ള അല്ലാഹുവോട് നാം ചോദിക്കണം ചില അമലുകൾ കൊണ്ട് റിസ്ഖ് വിശാലമായി വരലുണ്ട് പക്ഷെ അത് വഴിയെ നമുക്ക് ചർച്ച ചെയ്യാം ഏതായാലും ഈ ആയത്ത് പറയുന്നു അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ ജീവിത സൗകര്യം എന്ന റിസ്ഖിനെ വിശാലമാക്കി കൊടുക്കുന്നു റിസ്ഖ് എന്ന വാക്ക് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ആകെ ഭക്ഷണം എന്ന് പറയുന്ന പ്രയോഗത്തിൽ പരിമിതമല്ല ഒരു മനുഷ്യന് റാസിഖായ അല്ലാഹു നൽകുന്ന എല്ലാം റിസ്ഖാണ് മനുഷ്യന് തന്നെയല്ല സൃഷ്ടിക്ക് സൃഷ്ടാവ് നൽകുന്നത് എല്ലാം റസഖ എന്ന് പറഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്നതിനാ റസഖ പറയാം റസഖായ അല്ലാഹു ഒരുപാട് കൊടുക്കുന്നവനാണ് അവൻ റാസിഖാണ് അല്ലാഹു റാസിഖായ അല്ലാഹുവിൽ നിന്നും തന്റെ അടിമ സ്വീകരിക്കുന്ന എല്ലാത്തിനും പറയാം റിസ്ഖ് റിസ്ഖ് എന്ന് പറയാം അപ്പൊ അല്ലാഹു നമുക്ക് ജീവിക്കാൻ തരുന്ന ഓക്സിജൻ റിസ്ഖാണ് നമ്മുടെ മക്കൾ റിസ്ഖാണ് വീട് റിസ്ഖാണ് ജോലി റിസ്ഖാണ് നാം നടന്നു പോകുന്നിടത്ത് നമുക്ക് ചവിട്ടി നടക്കാനുള്ള മണ്ണ് പോലും നമ്മുടെ റിസ്ഖാണ് എല്ലാം റിസ്ഖാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷണം എന്ന് മാത്രം ഏതായാലും അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ റിസ്ഖിൽ വിശാലത നൽകും വയഖ്ദിർ അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ റിസ്ഖ് ചുരുക്കുകയും ചെയ്യും അല്ലാഹു നമുക്ക് വിശാലത നൽകട്ടെ ഇന്നഹു കാന ബി ഇബാദിഹി ഖബീറം ബസീറ തന്റെ അടിമകളെ ഉള്ളും പുറവും അറിയാൻ സസൂക്ഷ്മം കാണാനും കഴിവുള്ളവനാണ് അല്ലാഹു അല്ലാഹു നമുക്ക് കരുണ ചെയ്യട്ടെ ഇനി കേട്ടോളൂ വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ് ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലല്ലേ അങ്ങനൊരു കാലമുണ്ടായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കുട്ടികളെ കൊല്ലല്ലേ നിങ്ങൾ നഹ്നു നർസുഖുഹും അവർക്ക് റിസ്ഖ് നൽകുന്നത് നാമാണ് മാത്രവുമല്ല വഇയാക്കും നിങ്ങൾക്കും ജീവിക്കാനുള്ളത് നൽകുന്നത് നാമാണ് ഇന്ന ഖത്ലഹും കാന ഖുതഅൻ കബീറ ദാരിദ്ര്യം ഭയന്ന് മക്കളെ കൊന്നല്ലോ വലിയ ഗൗരവമുള്ള പാതകമാണത് വലിയ പാപമാണ് മക്കളെ കൊന്നതെന്ന് ഖുർആൻ ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ദാരിദ്ര്യത്തിന്റെ ഒരു കാലഘട്ടത്തെയാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ദാരിദ്ര്യം വന്നാൽ നമുക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടൊരു വിശ്വാസം വേണമെന്നാണ് വമൈ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ആര് അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു ഏൽപ്പിച്ചവന് അല്ലമതി എല്ലാത്തിനും അല്ലമതി പണ്ടൊരു മഹാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ചിന്തയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ വലിയവനാണ് ഞാൻ വലിയ വലിയ പദവിയുള്ള വലിയ സ്ഥാനമുള്ള അല്ലെങ്കിൽ വലിയ ഭാഗ്യമുള്ള മനുഷ്യനാണ് കാരണം എന്താ എനിക്ക് എല്ലാത്തിനും പോകുന്ന ഒരു അല്ലാഹുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും പറ്റിയൊരു അല്ലാഹുണ്ട് ആ അല്ലാഹു നമുക്ക് നൽകും നമുക്ക് ജീവിക്കാനുള്ളത് അല്ലാഹു നൽകും എന്തിനേറെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നാം ഒരു ദിവസം എത്ര ജീവജാലങ്ങളെ കാണുന്നു എത്രയോ 100 കണക്കിന് ഉറുമ്പിനെ ഒരു ഉറുമ്പും കൂട്ടിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതിൽ ഓരോ ഉറുമ്പിനും കഴിക്കാനുള്ളത് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട് അല്ലാഹു കൊടുക്കുന്നുമുണ്ട് നമ്മൾ ഓർത്ത നമുക്ക് മാത്രമേ ഉള്ളൂ കോവിഡ് ഒക്കെ വന്നപ്പോ ജോലിയില്ല പണിയില്ല പ്രയാസങ്ങളാ എന്നാലും നമ്മുടെ വയറ് പട്ടിണിയാവാതെ അല്ലാഹു അതിനുള്ള വഴികൾ തരും അല്ലാഹുലേക്ക് കൂടുതൽ എടുത്താൽ മതി കുറെ കാര്യങ്ങൾ ചെയ്താൽ മതി നമ്മുടെ കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക പരിഹാരമുണ്ട് അല്ലാഹുലേക്ക് എടുത്താൽ മതി അല്ലാഹു തരും എന്തും തരും ഏത് കാലഘട്ടത്തിലും തരും നിങ്ങൾ വിഷമിക്കല്ലേ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് ഇല്ലായ്മ ഭയന്നുകൊണ്ട് കുട്ടികളെ കൊല്ലുന്ന അവസ്ഥയെ പോലും അല്ലാഹു വിമർശിച്ചാണ് ആയത്ത് പറഞ്ഞിട്ടുള്ളത് ഖുർആനിൽ ദാരിദ്ര്യം സാമ്പത്തിക ബുദ്ധിമുട്ട് അതിൽ കുട്ടികളെ പോലും വധിക്കുന്ന കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരം നീച പ്രവർത്തനങ്ങളെ കർശന ഭാഷയിൽ ഖുർആൻ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിലവിലെ നമ്മുടെ ഈ സാമൂഹികമായിട്ട് വന്നിട്ടുള്ള
സാമ്പത്തികമായ പ്രതിസന്ധി, അത് താൽക്കാലികമാണ്. അള്ളാഹുവോട് ചോദിച്ചാൽ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും. നമ്മുടെ ഏത് പ്രയാസങ്ങളും മാറ്റാൻ കഴിയും. കോവിഡ് വന്നപ്പോ വന്ന കച്ചവടക്കുറവ് ചോദിച്ചാൽ മതി, അള്ളാഹു തിരുത്തി തരും. എല്ലാം ചോദിക്കണം, ചോദിക്കേണ്ട പോലെ ചോദിക്കണം. കുറച്ചൊക്കെ മൂപ്പരായിട്ട് ഒരു അടുപ്പം വേണം, എന്നാ തരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഏതൊരു ചെറിയ സൃഷ്ടിക്ക് പോലും അതിന് കഴിക്കാനും കുടിക്കാനും ഉള്ളതൊക്കെ അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്, അത് കൊടുക്കുക തന്നെ ചെയ്യും. നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ കൊതുക് വരാറുണ്ട് അല്ലേ? ആ കൊതുകിനുള്ള റിസ്ക് ഒരു പക്ഷെ നമ്മുടെ ശരീരത്തിലായിരിക്കും അള്ളാഹു വെച്ചിരിക്കുന്നത്. ഒരുപാട് ജീവജാലങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَمَا مِن دَابَّةٍ فِي الْأَرْضِ إِلَّا عَلَى اللَّهِ رِزْقُهَا وَيَعْلَمُ مُسْتَقَرَّهَا وَمُسْتَوْدَعَهَا كُلٌّ فِي كِتَابٍ مُبِينٍ. സൂറത്തു ഹൂദിന്റെ ആറാമത്തെ ആയത്താണിത്. ഒരുപാട് ചിന്തിക്കാനും പഠിക്കാനുണ്ട് ഈ ആയത്തില്, ഒരുപാട് പഠിക്കാനുണ്ട് ഈ ആയത്തില്. എന്താ അല്ലാഹു പറഞ്ഞത് ഈ ആയത്തിലൂടെ? റബ്ബ് പറഞ്ഞത് എന്താ? ഈ ഭൂമിയിലുള്ള സർവ സൃഷ്ടി ചരാചരങ്ങളും എല്ലാ ജീവജാലങ്ങളും എല്ലാം 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 എല്ലാത്തിനും ഇല്ലാഹി റിസ്ഖുഹ വാകീറിയ തമ്പുരാൻ അതിന്റെ വയറിന്റെ വിശപ്പ് അടക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ഭൂമിയിൽ കാണുന്ന സർവ സൃഷ്ടി ചരാചരങ്ങൾക്കും ജീവിക്കാനുള്ള സർവ റിസ്ഖും അള്ളാഹുവിന്റെ മേൽ ബാധ്യതയല്ലാതെ അല്ല. അല്ലാ തരുമടോ, അത് അള്ളാഹു തരും. അള്ളാഹു കരുണയുള്ളവനാ, ചോദിച്ചോളൂ തരും. കുറവുള്ളത് ചോദിച്ചോളൂ, അള്ളാഹു തരും. കൂടുതൽ അടുത്തോളൂ, അവൻ തരും തരും. അടുത്തടുത്ത് ചൊല്ലുമ്പോൾ അവൻ കൂടുതൽ അടുത്തടുത്ത് ഇങ്ങോട്ട് വരുന്നവനാണ്. വയഅലമു മുസ്തഖറഹ വമുസ്തൗദഅഹ. ഈ ഭൂമിയിലെ സർവ സൃഷ്ടി ചരാചരങ്ങളും എവിടെ പാർക്കുന്നു, എവിടെ ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്ന് കൃത്യമായി അറിയുന്നവനും അതിനോട് അനുകൂലമായ രീതിയിൽ പെരുമാറുന്നവനുമാണ് അല്ലാഹു. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ആയത്തിലുള്ളത് ഭൂമിയിലുള്ള സർവ ജീവജാലങ്ങളെ കുറിച്ചാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഭൂമിയിൽ വന്ന മനുഷ്യനെ അള്ളാഹു ആദരിച്ചുവെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. സാധാരണ സൃഷ്ടി ചരാചരങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള സൗകര്യം അള്ളാഹു ഏർപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ അള്ളാഹു ആദരിച്ച മനുഷ്യന്റെ കാര്യം അള്ളാഹു ഏൽക്കാതെ പോവില്ലല്ലോ. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സില് മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ. റൗനിഖുൽ മജാലിസ് എന്ന് പറയുന്ന ഒരു കിതാബിൽ കാണാൻ സംഭവം, മറ്റു പല ചരിത്ര പണ്ഡിതന്മാരും ഉദ്ധരിക്കുന്നുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലെ വിളമ്പപ്പെട്ട ഒരു ഭക്ഷണത്തിന്റെ എന്തോ ഒരു കുറവ് ചില സ്വഹാബികൾക്ക് വിഷമായി. എല്ലാവർക്കും കിട്ടി, പക്ഷെ ചിലർക്ക് ഒരു വിഷമായി പോയി. അവരില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വിശാലമായിട്ട് കഴിക്കാമായിരുന്നു, അവർ ക്ഷണിക്കാതെ വന്നതാണല്ലോ എന്നൊക്കെ ചില ചെറിയ ചെറിയ ചിന്തകളൊക്കെ അവരുടെയൊക്കെ വന്നപ്പോഴാണ് ഹബീബായ നബി തങ്ങൾക്ക് സദസ്സിന്റെ വോയിസ് മനസ്സിലായി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഒരു കഥ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ പറഞ്ഞു കൊടുത്ത കഥ. ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് സ്വഹാബികളെ, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. ആ കഥ മഹാനായ ജിബ്രീൽ എന്നോട് പറഞ്ഞ കഥയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാലു യാ റസൂലല്ലാഹ് നഅം. സ്വഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, കേൾക്കട്ടെ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു തന്ന കഥ അങ്ങ് പറഞ്ഞാലും നബിയെ ഞങ്ങൾ കേൾക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ തുടങ്ങി, ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് പറഞ്ഞു തന്ന കഥ സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു സഞ്ചാരിയാണ്. സഞ്ചരിക്കാൻ അള്ളാഹു മഹാനവറുകൾക്ക് കാറ്റിനെ പോലും വാഹനമാക്കിയിട്ടുണ്ട്. വലിയ ഒരു പരവതാനി വിരിച്ചാൽ സുലൈമാൻ നബിയുടെ സഞ്ചാരത്തിൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ പരിവാരങ്ങൾ മുഴുവനും ഉണ്ടാകും. കുറെ നാളത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാകും. സർവ്വജീവികളും ഉണ്ടാകും. പറവകളുണ്ടാവും, പക്ഷികളുണ്ടാവും, മൃഗങ്ങളുണ്ടാവും. എന്തെല്ലാം കയറാൻ പറ്റുന്നുവോ അത്ര കണ്ട് കയറ്റാൻ കഴിയുന്ന വിശാലമായ ഒരു പരവതാനി. ആ പരവതാനിയിലെല്ലാവരും കയറിക്കഴിഞ്ഞാൽ സുലൈമാൻ നബിക്ക് കാറ്റ് സഞ്ചരിക്കാനുള്ള വാഹനമായിരുന്നുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാറ്റ് പരവതാനിയും വഹിച്ചുകൊണ്ട് ലോകം മുഴുവൻ മശ്രിഖ് മുതൽ മഗ്രിബ് വരെ ഭരിക്കുന്ന ഭരണാധികാരിയാണ് സുലൈമാൻ നബി. സാധാരണക്കാരനല്ല, ഒരു സാധാരണ ചക്രവർത്തിയല്ല, ലോകം മുഴുവൻ ഭരിക്കുന്ന ചക്രവർത്തി. ആകാശത്തിന്റെ താഴെയുള്ള സർവ്വതിനും ചക്രവർത്തിയായിരുന്നു. കടൽ തിരമാലയുടെ മുന്നിൽ വന്നിട്ട് മത്സ്യങ്ങളെ മാടി വിളിച്ചാൽ ചക്രവർത്തിയുടെ വിളയാളം കേട്ടുകൊണ്ട് ഓടിയെത്തും വിധം എല്ലാവർക്കും ചക്രവർത്തിയായിരുന്നു സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബി അദ്ദേഹത്തിന്റെ യാത്രകള്, ധാരാളം യാത്രകൾ, ചിലപ്പോൾ ഒറ്റക്ക് സഞ്ചരിക്കും. അങ്ങനെ ഒറ്റക്ക് സഞ്ചരിക്കുന്ന സമയത്ത് നിസ്കാരത്തിന്റെ വക്കത്തെത്തിക്കഴിഞ്ഞാൽ അസ്ർ നിസ്കാരം അവിടുത്തെ ശറഈൽ നിർബന്ധമായ നിസ്കാരമായിരുന്നു. ഒരിക്കൽ മഹാനവരകൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കടൽ തീരത്ത് വെച്ചാണ് നിസ്കാരത്തിന്റെ സമയമെത്തിയത്. ഒരു മുസല്ല വിരിച്ചിട്ട് മഹാനവരകൾ തിരമാലയോട് ഓരം പറ്റി നിസ്കരിക്കാൻ തീരുമാനിച്ചു. ആ സമയമുണ്ടല്ലോ നിസ്കാര ശേഷം ഫറആനം ലതൻ തസീറു വഫീ ഫി ഫമിഹാ വറഖത്തുൻ ഖളറാ. നിസ്കരിക്കാൻ വിരിച്ചിരിക്കുന്ന മുസല്ലയുടെ ഓരം പറ്റിയിട്ട് ഒരു ചെറിയ ഉറുമ്പ് പോവുകയാണ്. ഉറുമ്പിന്റെ ശബ്ദവേദികളെ കാതോർക്കാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സുലൈമാൻ നബിക്ക് അങ്ങനെ കുറെ ഭാഷകൾ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഓരം പറ്റി പോകുന്ന മുസല്ലയോട് ചേർന്ന് പോകുന്ന ആ ചെറിയ ഉറുമ്പിനെ കണ്ടപ്പോ സുലൈമാൻ നബി സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് അതിന്റെ വായില് ഒരു ചെറിയ കഷ്ണം ഒരു പച്ച ഇല കടിച്ചു പിടിച്ചിരിക്ക ഉറുമ്പ്. എന്നിട്ടോ അലറി വിളിക്കുന്ന തിരമാല ആർത്തിരമ്പുന്ന കടലിന്റെ നാദം അതിന്റെ തൊട്ടു മുന്നിൽ വന്നിട്ട് ഈ ചെറിയ ഉറുമ്പ് അതിന്റെ ചെറിയ ശബ്ദത്തിൽ വിളിച്ച് പറയുന്നു, ആരെയോ കടലിന്റെ അകത്ത് നിന്ന് വിളിക്കുന്നു. ഉറുമ്പ് കടൽ തീരത്ത് കാത്തു നിൽക്കുന്നു. ഒരു കടലും ഒരു ഉറുമ്പും ഒന്ന് ആലോചിച്ച് നോക്കണം. ഉറുമ്പ് വഹിച്ചു കൊണ്ടുപോകുന്നത് ഉറുമ്പിനോളം ഉള്ള ഇലയല്ല, അതിലൊക്കെ എത്രയോ ചെറിയ ഒരു കഷ്ണം ഇല. ഈ ഉറുമ്പിന്റെ ചെറിയ ശബ്ദം തിരമാലയുടെ അലർച്ചയിൽ കേൾക്കാതെ പോകുമോ? ഉറുമ്പിനെ കൊണ്ടാവുന്ന പോലൊക്കെ ഉറുമ്പ് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. സുലൈമാൻ നബി പറയുകയാണ്, പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ കടലിന്റെ ആർത്തിരമ്പി വരുന്ന തിരമാല, അന്നും ആ തിരമാല ഇന്നും ആ തിരമാല തന്നെ, തിരമാലയിലൊന്നും മാറ്റമില്ല. ആ തിരമാലയില് ഒരു തവളങ്ങ് വരാണ്. ആ തവള വരുന്നു, തവള വന്നിട്ടോ കരയോട് ചേരുന്നു, തവളയുടെ പുറത്തേക്ക് ഉറുമ്പ് കയറുന്നു, അള്ളിപ്പിടിച്ചിരിക്കുന്നു, വെള്ളത്തിന്റെ അടിയിലേക്ക് തവള ഊളയിട്ട് പോകുന്നു കടലിലേക്ക്. തിരമാല കീറി മുറിച്ചുകൊണ്ട് തവള വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ആ ഉറുമ്പ് വെള്ള ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഉറുമ്പ് തിരമാലയുടെ കൂടെ കരയിലേക്ക് അടിയുന്നു. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഉറുമ്പിന്റെ അടുക്കലേക്ക് ചേർന്ന് നിൽക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, അഖ്ബിരീനീ ബിൽ ഖിസ്സാ, ഉറുമ്പേ നിനക്ക് എന്തോ ഒരു കഥ പറയാനുണ്ടല്ലോ, എന്താണ് നിന്റെ ജീവിതത്തിന്റെ ദൗത്യം? ഞാൻ കുറെ നേരമായി നിന്നെ വീക്ഷിക്കുന്നു, നീ കടലിന്റെ അഗാധ ഗർത്തത്തിലേക്ക് പോകുന്നത് ഞാൻ കണ്ടതാണ് ഉറുമ്പേ, നിന്നെ കൊണ്ടുപോയ തവളയെ ഞാൻ കണ്ടതാണ്, നീ കടിച്ചു പിടിച്ച ചെറിയ ഇലക്കഷ്ണം ഞാൻ കണ്ടതാണ്, നീ അലറി വിളിച്ച ശബ്ദം ഞാൻ കേട്ടതാണ്. ഉറുമ്പേ നിന്റെ കഥ പറയൂ ഉറുമ്പേ. സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുകയാണ്, ഉറുമ്പ് പറയാൻ തുടങ്ങി, ഉറുമ്പ് പറയാൻ തുടങ്ങി, സുലൈമാൻ നബിയോട് പറയാൻ തുടങ്ങി, ഈ കടലിന്റെ നടുവിലുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ കടലിന്റെ ആഴങ്ങളിൽ ഒരു പാറയുണ്ട്, ആ പാറയുടെ നിറം കറുപ്പാണ്, ആ പാറ കടുപ്പമാ, ആ പാറയുടെ വിടവിൽ ഒരു പുഴു ജീവിക്കുന്നുണ്ട്, ആ പുഴുവിന് അല്ലാഹു കൊടുക്കാനുള്ള റിസ്ഖ് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നബിയേ, ആ റിസ്ഖുമായി ഞാൻ ഇവിടെ വരുമ്പോൾ വെള്ളത്തിലേക്ക് എനിക്ക് പോവാൻ കഴിയില്ലല്ലോ, ആ സമയം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എല്ലാ ദിവസവും വിളിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ രണ്ടു വട്ടം വരുന്നുണ്ട്, രാവിലെയും വരും വൈകുന്നേരവും വരും, ഈ രണ്ടു നേരം ഞാൻ ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ ഈ കടലിന്റെ അടിയിൽ അല്ലാഹു തവളയുടെ രൂപത്തിൽ ഒരു മലക്കിനെ വെച്ചിട്ടുണ്ട്. ആ മലക്ക് തവളയുടെ രൂപത്തിലാണ്, ആ വരുന്ന തവള മലക്കാണ്. ഞാൻ അതിന്റെ മുകളിൽ കയറിയിട്ടാണ് ഈ പുല്ലിന്റെ കഷ്ണമായി, ഈ ഇലയുടെ കഷ്ണവുമായി, പുഴുവിന്റെ ആഹാരവുമായി ഒരു ദിവസം രണ്ടു നേരം ഞാൻ പോകുന്നത്. അങ്ങനെ ഞാനതവിടെ കൊണ്ടുപോയി കൊടുക്കും, തവള എന്നെ വഹിച്ചു കൊണ്ടുപോകും,
എനിക്ക് നീന്തി തുടിച്ച് കയറി വരാൻ കഴിയുന്ന ഭാഗം വരെ എന്നെ തിരിച്ചയക്കും. ഞാൻ അവിടെ നിന്ന് തനിച്ച് ഒഴുകി ഒഴുകി വരും. ഇങ്ങനെ ഞാൻ ചെയ്യുന്നു കുറെ കാലങ്ങളായി. രാവിലെയും ചെയ്യുന്നു, വൈകുന്നേരവും ചെയ്യുന്നു. തവള എന്നെയും വഹിച്ചുകൊണ്ട് അവിടെ എത്തുമ്പോൾ പാറ പിളർന്നു കൊടുക്കുമ്പോൾ പുഴു പുറത്തേക്ക് വരുന്നു. എന്നിട്ടോ പുഴു എന്നിൽ നിന്നും ആ ഇല സ്വീകരിക്കുന്നു, കഴിക്കുന്നു. ഫൗതുഴിമുഹ മിമ്മായ കൂനുമഴി, ഞാൻ കൊണ്ടുപോയ ഇല കഷ്ണം പുഴുവിന് ആഹാരമായി നൽകുന്നു. ജലോപരിതലം വരെയാണ് പിന്നെ തവള എന്നെ വഹിച്ചുകൊണ്ടുവരാ. അങ്ങനെ വെള്ളത്തിന്റെ മുകളിലൂടെ ഞാൻ ഒഴുകി വരും വിധം എനിക്ക് നീന്തിക്കയറാൻ കഴിയുന്ന അകലത്തിൽ വെച്ച് തവള തിരിച്ചു പോകുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സമയബന്ധിതമായി ഇങ്ങനെ കൃത്യമായി ഈ കർത്തവ്യം നിർവഹിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രചോദനം, ഇത് ചെയ്യാൻ കിട്ടുന്ന എനിക്ക് കിട്ടുന്ന ആവേശം എന്താണെന്നറിയുമോ നബിയെ? ഞാൻ ഈ ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ പാറയുടെ അകത്ത് വെച്ചുകൊണ്ട് ആ ഭക്ഷണം കഴിക്കുന്ന പുഴു വിളിച്ചു പറയുന്ന ശബ്ദം കടലിന്റെ തിരമാലയുടെ ഗർജനത്തിലും ഞാൻ ആസ്വദിച്ച് കേൾക്കാറുണ്ട് സുലൈമാൻ നബിയെ. എന്താണ് ആ ശബ്ദമെന്നറിയുമോ? ആ ശബ്ദമാണ് എനിക്ക് ആവേശം, ആ ശബ്ദമാണ് എനിക്ക് പ്രചോദനം, ആ ശബ്ദമാണ് എനിക്ക് പ്രേരണ. ആ ശബ്ദം എന്താണെന്നറിയുമോ? സുബ്ഹാനല്ലദീ ഖലഖനി വഫിൽ ബഹരി സവ്വറ സയ്യറനി വലം യൻസനി ബിർസഖി. ഇങ്ങനെ ഒരു ദിക്ര ചൊല്ലും ആ പുഴു. അത് കേൾക്കണം, എനിക്ക് വലിയ ഇഷ്ടം. ഞാൻ അത് കേട്ടിട്ട പറയാറ്. അത് കേൾക്കുമ്പോ എനിക്ക് പിന്നെയും കൊണ്ടുപോയി കൊടുക്കാൻ തോന്നും, എനിക്കൊരു മടുപ്പില്ല. അത് കേൾക്കുമ്പോ ആ പുഴുവിന്റെ ചെറിയ ശബ്ദം കടലിന്റെ അഗാധ ഗർത്തങ്ങളിലെ ഇരുട്ടിൽ വെച്ചുകൊണ്ട് ആ ചെറിയ പുഴു പറയുന്ന റബ്ബിനെ പ്രകീർത്തിച്ച് പറയുന്ന ഈ വാക്ക് കേൾക്കാൻ എന്തോ ഒരു ചന്തമാണ് നബിയെ. ഞാനത് കേട്ടിട്ട് ഞാൻ സംതൃപ്തിയോടുകൂടെ ജലോപരിതലത്തിലേക്ക് വരികയാണ് നബിയെ. പുഴു പറഞ്ഞുവത്രേ, സുലൈമാൻ നബിയോട് പറഞ്ഞുവത്രേ, ജിബ്രീൽ അലൈഹിസ്സലാം ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഹബീബായ നബിയുടെ സദസ്സിൽ സഹാബത്തുണ്ട്. പുഴു ചൊല്ലിയ ദിക്ര ഏതാണെന്നറിയുമോ? അൽഹംദുലില്ലാ സുബ്ഹാനല്ലദീ ഖലഖനി, എന്നെ പടച്ച അല്ലാ നീ പരിശുദ്ധൻ. പുഴു പറയാണ്, മാത്രവുമല്ല എന്നെ പടച്ച തമ്പുരാനെ വഫിൽ ബഹരി സയ്യറനി, എനിക്ക് ജീവിക്കാനുള്ള സൗകര്യം ഈ സമുദ്രത്തിന്റെ അടിയിൽ ഒരു പാറയുടെ ഇടയിൽ എനിക്ക് ചെയ്തു തന്ന അല്ലാ നീ പരിശുദ്ധനാണ്. എനിക്ക് കഴിക്കാനുള്ള ആഹാരം കരയിൽ നിന്നും ഇവിടെ എത്തിക്കാൻ എന്റെ റിസ്ഖിനെ കുറിച്ച് മറവി ഇല്ലാത്ത അല്ലാ. അതുകൊണ്ട് നമുക്കൊക്കെ റിസ്ഖ് വരും, നമ്മളൊന്ന് തയ്യാറാവാം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ റിസ്ഖിന് വേണ്ടിയിട്ടുള്ള പണിയെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ റിസ്ഖ് തരും. ഉമ്മ യതവക്കൽ അലല്ലാഹ്, കുറച്ചൊക്കെ പടച്ചവനെ ഏൽപ്പിക്കാം. ജോലിയില്ല, പണിയില്ല, പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, ഒക്കെ ശരി തന്നെ. കുറേയൊക്കെ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുക. കുറേ കാമിൽ ഇനി എന്നാ എല്ലാവരും മരിച്ചു പോവുക, മരണങ്ങൾ ഇങ്ങനെ ചറപറാന്ന മരണം. ഒരു സന്തോഷകരമായ വാർത്തയെ നമുക്ക് കേൾക്കാനില്ലല്ലോ. പഴയ കാലം എന്ന് പറയാനില്ല, ഒരു രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് നമ്മൾ കേട്ടിരുന്നത് മുഴുവനും പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടുന്ന കാര്യങ്ങളാണ്. ഒരു ഉദാഹരണം പറയാം. എന്താ, ഞാനൊരു ചെരുപ്പ് വാങ്ങി, അല്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് വസ്ത്രം വാങ്ങി, ഞാൻ ഒരു പുതിയ വാഹനം വാങ്ങി. ഇതൊരു ഒരു സന്തോഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാ പറയാം. അല്ലെങ്കിൽ ഞാനൊരു വീട് വെച്ച്, വീടിന്റെ പാർക്കിലാണ്, വരുന്ന ആഴ്ച എൻ്റെ മകളുടെ കല്യാണമാണ്, അല്ലെ, ഇതൊക്കെ ഒരു സന്തോഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന വാർത്തകളാണ്. എന്നാ ഇന്നിപ്പോ എന്താ, അടുത്ത തിങ്കളാഴ്ച വാപ്പാടെ 40 ആണ്, അടുത്ത് വരുന്ന 3-ാം തീയതി വീട്ടില് ഖത്തം ദുആ അർക്കാണ്, ഉമ്മ മരിച്ചു പോയതല്ലേ, അളിയന് കൊറോണയാണ്, പെങ്ങള് ആശുപത്രിയിലാണ്, ഇതാ നമ്മള് കേൾക്കുന്നത് അല്ലേ. കുറച്ച് നാളായിട്ടതല്ലേ കേൾക്കണുള്ളൂ. പാർക്കിലാണ് കല്യാണമാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇല്ല, അത്രയും വില ഉള്ള സാധനം ഞാൻ അവിടെ നിന്ന്, ഇത് ഞാൻ നല്ല വില കൊടുത്ത് വാങ്ങിയതാണ്. അങ്ങനെയല്ല ഇപ്പൊ കേൾക്കാം, ആശുപത്രിയിൽ ബില്ല് 2 ലക്ഷമാണ്. ഞാൻ ഇന്ന് കേട്ടു ഒരു സഹോദരന് കൊറോണ വന്നിട്ട് അതിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി 17 ലക്ഷം രൂപ ചെലവായി. അള്ളാഹു ആ കുടുംബത്തിന് എല്ലാവിധ ഹൈറും കൊടുക്കട്ടെ. എന്നിട്ട് ഈ ആള് മരിച്ചു പോവുകയും ചെയ്തു. ആലോചിച്ച് നോക്കണേ, ആളെയും കിട്ടിയില്ല, പൈസയും പോയി. അതോ ഒരു പാവപ്പെട്ട കുടുംബം. ആലോചിച്ച് നോക്കണം. അപ്പൊ നമ്മൾ കേൾക്കുന്നത് മുഴുവനും നെഗറ്റീവ് ഫീലിങ്സാണ്. ഇപ്പൊ കുറെ നാളായിട്ട് കേൾക്കുന്നത് മരണം, ഖബർ വെട്ടിയോ, മയ്യത്തെടുത്തോ, ഇതൊക്കെ കേൾക്കുന്നത്. അല്ലാതെ ടൂറ് പോയോന്നൊന്നല്ല ഇപ്പൊ കേൾക്കുക. എല്ലാം അങ്ങനെ തന്നെ. ഒരു സന്തോഷമല്ലല്ലോ.
ആകെ നമുക്ക് കിട്ടുന്ന സന്തോഷം നമ്മുടെ വീടിന്റെ അകത്തുള്ള ആ ചെറിയ സമയങ്ങൾ മാത്രം. എന്നാൽ അതിനൊരു പരിധിയുണ്ട്. ഒരു ദിവസം ഏകദേശം നമ്മൾ റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈ കൊറോണയ്ക്ക് വന്നതിന് മുമ്പ് ഒരു ടൗണിൽ ഇറങ്ങിയാൽ ഒരു 10-200 പേരെയൊക്കെ കാണും. അങ്ങനെ നമ്മുടെ മനസ്സിൽ പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നിടത്ത് ആ പഴയത് തന്നെ. എന്നും കഞ്ഞി കുടിച്ച ഒരു മടുപ്പുണ്ടാവും, എന്നും കഞ്ഞോളം കുടിച്ച ഒരു മടുപ്പുണ്ടാവും. ഒരു ചെറിയ ചേഞ്ച് എന്ന പോലെ ചിന്തകളിൽ പോലും നമ്മുടെ മനോമുഖരത്തിൽ ഒരു ചേഞ്ച്, എപ്പോഴും ഒരു പുതുമ ഉണ്ടായിരുന്നിടത്ത് ആ പഴയ ആ പുതുമയൊക്കെ നഷ്ടപ്പെട്ടിപ്പോ എവിടെയാണോ നമ്മളുള്ളത്, ആ ഒരു ചിന്ത മാത്രം പരിമിതപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ എല്ലായിടവും നെഗറ്റീവ് എനർജിയിൽ നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി അലാ ബിദിക്രില്ലാഹി തത്തുമ ഇന്നുൽ ഖുലൂബ് എന്ന് ഖുർആൻ പറഞ്ഞ നമുക്ക് കിട്ടേണ്ട പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള അടുപ്പാണ്. അത് പുതിയത് ഒരുപാട് സമ്മാനിക്കും, നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങളെ പ്രശ്നമാക്കണ്ട, എല്ലാ പ്രയാസങ്ങളും മാറാൻ അള്ളാഹുവിലേക്ക് അടുക്കുക. എല്ലാ പ്രതിസന്ധികളും മാറും, ഈ അവസ്ഥയൊക്കെ മാറി വരും. നമ്മളൊന്ന് ഒന്ന് ഒരുങ്ങി ഇറങ്ങിയ ഒരാൾ പറഞ്ഞ പോലെ, കൊറോണ വന്നപ്പോൾ കുറെ പേർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി, കുറെ പേർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടായി, അതൊക്കെ ഉണ്ടാവാം. സാമ്പത്തികം മാത്രമല്ല, ശാരീരികം മാത്രമല്ല, മാനസികം മാത്രമല്ല, സാമൂഹികം മാത്രമല്ല, സാമുദായികം മാത്രമല്ല, എല്ലാത്തിനും അള്ളാഹുവിന്റെ സഹായം. കുറെ അഹങ്കാരങ്ങളൊക്കെ അങ്ങോട്ട് ഇറക്കി വെക്കേണ്ട അവസ്ഥയിലേക്ക് മനുഷ്യനെ അള്ളാഹു നന്നാക്കി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. കുറെയൊക്കെ അള്ളാഹു നന്നാക്കട്ടെ. അള്ളാഹു ഈ ദുരന്തങ്ങളൊക്കെ പാഠമാവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞ് ഹ്രസ്വമായ എന്റെ വാക്കുകൾ നിർത്താണ്. മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. Alhamdulillah Rabbil Alameen Allahumma salli ala Sayyidina Muhammadin wa ala ali Sayyidina wa Mawlana Muhammad. അള്ളാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഒരുപാട് പേർക്ക് രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ആശുപത്രികളിൽ കഴിയുന്നവരുണ്ട്, കൂട്ടിന് നിൽക്കുന്നവരുണ്ട്. അള്ളാഹുവേ എല്ലാവർക്കും നീ കാവൽ നൽകുക അല്ലാ. അള്ളാഹുവേ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ഏൽപ്പിച്ച ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, പ്രത്യേകിച്ച് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ ആവശ്യങ്ങൾ എളുപ്പത്തിൽ നടത്തി കൊടുക്കണേ അല്ലാ. തമ്പുരാനെ ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. ഗൾഫിൽ നിന്നും നാട്ടിൽ വന്നിട്ട് പോവാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹുവേ ഖൈറിന്റെ കവാടം തുറന്നു കൊടുക്കുക അല്ലാ. മക്കളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടതുണ്ട്, റബ്ബേ നീ എളുപ്പമാക്കണേ അല്ലാ. തമ്പുരാനെ സാമ്പത്തിക ബാധ്യതകൾ കടത്തിന്റെ പുറമെ പിന്നെയും കടം കുമിഞ്ഞുകൂടുന്നു, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണമല്ല, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ല. കച്ചവടത്തിനും ബിസിനസ്സിനുമൊക്കെ ബർക്കത്ത് കൊടുക്കണമല്ല. മക്കളുടെ പഠനം നീ റാഹത്താക്കണേ അല്ല. ഓൺലൈൻ ക്ലാസ് ഒരു വൈകല്യമാവാതെ തമ്പുരാനെ ഒരു പരിപൂർണതയിലെത്തിക്കണേ അല്ല. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളുടെ പഠനം കൊണ്ട് പ്രയോജനം നൽകണേ അല്ല. SSLC കഴിഞ്ഞ മക്കളും പ്ലസ് ടു കഴിഞ്ഞ മക്കളും ഒക്കെ പുതിയ മേഖലകൾ തേടുമ്പോൾ ഖൈറിന്റെ വഴിയാവണമല്ല. അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന കലാലയങ്ങളിൽ അഡ്മിഷൻ എത്തിച്ചു കൊടുക്കുക അല്ല. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളുടെ നിർമ്മാണം നീ ഭംഗിയിലാക്കണമല്ല, പൂർത്തീകരിക്കണമല്ല. തമ്പുരാനെ പലിശയോടെ അടുപ്പിക്കല്ലേ അല്ല. പലിശക്കെണിയിൽ പെട്ടുപോയവനെ രക്ഷപ്പെടുത്തണേ അല്ല. വ്യഭിചാരത്തോട് അടുപ്പിക്കല്ലേ അല്ലാ. പെട്ടുപോയവനെ രക്ഷപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവേ മദ്യപാനത്തോട് അടുപ്പിക്കല്ലേ അല്ലാ. മദ്യപിക്കുന്നവനെ നീ നന്നാക്കണേ അല്ലാ. തമ്പുരാനെ ഞങ്ങൾക്ക് നീ തന്ന എല്ലാ നിഅമത്തുകളും നീ നിലനിർത്തി തരണേ അല്ലാ. അള്ളാഹുവേ ഈ പരിപാടി സ്ഥിരം കാണുന്ന എൻ്റെ സഹോദരങ്ങൾ സഹോദരിമാർ പലരും പല ദൂരദിക്കുകളിലുള്ളവരാ, ഞാൻ അറിയാത്ത ആയിരങ്ങളാണ്. അള്ളാഹുവേ കടപ്പാടുണ്ട് തമ്പുരാനെ. ഈ ശബ്ദം കേൾക്കുന്നവർക്ക് റബ്ബേ, ഇത് പ്രചരിപ്പിക്കുന്നവർക്ക് റബ്ബേ, നീ അർഹമായ പ്രതിഫലം നൽകണം അല്ലാ. ഞങ്ങളോട് സ്നേഹം കൊണ്ടൊരു ചിരി പോലും തന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പാഴാവല്ലേ അല്ലാ. ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ബന്ധമാവണം അല്ലാ. കുടുംബത്തിലുള്ള എല്ലാവർക്കും നീ ആരോഗ്യവും സന്തോഷവും നിലനിർത്തണേ അല്ലാ. കോവിഡിന്റെ പ്രതിസന്ധി അതിജയിക്കാനുള്ള മഹാഭാഗ്യം മനുഷ്യവർഗത്തിന് നൽകണേ അല്ലാ.
തമ്പുരാനെ റബ്ബേ, ഞങ്ങൾ വാക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പാലിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകുക അല്ലാ. അല്ലാഹുവേ, ജീവിതം എങ്ങനെയാ, എപ്പോഴാ, എവിടെ വെച്ചാ അവസാനിക്കാ എന്ന് ഞങ്ങൾക്കറിയില്ല. അന്ത്യം നന്നായി കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ വാഹനങ്ങൾ സ്ഥാപനങ്ങൾ എല്ലാം നീ ഖൈറിലും ബറക്കത്തിലും ആക്കണേ അല്ലാ. റബ്ബന റഹംഹും കമ റബ്ബവന സുഹാറ ബി ഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബറകാതുഹു.